നമസ്കാരം. ഗാർഡിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ പരിസ്ഥിതിവാദികളെ അടിച്ചോടിക്കണമെന്ന് പറഞ്ഞ് പൂഞ്ഞാറിൽ പാറമടകൾ നടത്തി കുടവയർ വീർപ്പിച്ചത് ആരാണ് എന്ന ചോദ്യവുമായി പൂഞ്ഞാർ എംഎൽഎ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ഇപ്പോൾ പാറ പൊട്ടിച്ചതും കോറികൾ നടത്തിയതിലും മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് പറയുന്ന പിസ് ജോർജാണ് പൂഞ്ഞാറിലും പരിസര പ്രദേശങ്ങളിലും പാറമടകൾ നടത്തിയിരുന്നതും അതിലൂടെ സ്വന്തം കുടവയർ വീർപ്പിച്ചതും എന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കുറ്റപ്പെടുത്തുന്നു. ഉരുൾപൊട്ടലും മറ്റും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പി സി ജോർജിൻ്റെ പേര് പറയാതെയാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ വിമർശനം. മുൻ എം എൽ എയുടെ പ്രസ്താവന കാണുമ്പോൾ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെയും എട്ടുകാലി മമ്മൂഞ്ഞിനെയുമാണ് ഓർമ്മ വരുന്നത്. കോട്ടയത്ത് ഏറ്റവും അധികം പാറമടകൾ ഉള്ളത് പൂഞ്ഞാറിലല്ലേ, അവിടെ ആരായിരുന്നു വർഷങ്ങൾ ആയി എം എൽ എ ആയിരുന്നത് എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പൂഞ്ഞാറിലെ ഇപ്പോഴത്തെ എം എൽ എ ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ ഈ കുറ്റപ്പെടുത്തൽ. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രകൃതി ദുരന്തം ആരാണ് ഉത്തരവാദി? പൂഞ്ഞാറിലെ മുൻ എം എൽ എയുടെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ വായിക്കാനിടയായി. പൂഞ്ഞാറിലെ ഉരുൾപൊട്ടലിലും പ്രളയത്തിലും കാരണം സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമാണ് എന്നായിരുന്നു ആ പ്രസ്താവനയുടെ ഉള്ളടക്കം. ആ പ്രസ്താവനയിലൂടെ കണ്ണോടിച്ചപ്പോൾ രണ്ട് മുഖങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി: ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനും എട്ടുകാരി മമ്മൂഞ്ഞും. കയ്യോടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ മറ്റാരെയെങ്കിലും ചൂണ്ടി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോകുന്ന പോക്കറ്റടിക്കാരനും എന്തിനും ഏതിനും അവകാശവാദം ഉന്നയിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായ എട്ടുകാലി മമ്മൂഞ്ഞും. കോട്ടങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കുകയും നേട്ടങ്ങൾ തൻ്റേത് മാത്രമാക്കി മാറ്റുകയും ചെയ്യുന്ന കഥാപാത്രമായി സ്വയം ചിത്രീകരിക്കുകയാണല്ലോ ഈ പ്രസ്താവനയിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന കൗതുകമാണ് ഉണ്ടായത്. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം പാറമടകൾ ഉള്ളത് പൂഞ്ഞാറിലല്ലേ, ആരാണ് കാലങ്ങളായി ഇവിടെ ജനപ്രതിനിധിയായിരുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? മൂന്നിലവിൽ സ്വന്തമായി പാറമടം നടത്തിക്കൊണ്ടിരുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പലയിടത്തും ബിനാമി പേരുകളിൽ പാറഖനനം നടത്തുന്നതും വർഷങ്ങളായി പരിസ്ഥിതി ദോഷകരമായ എല്ലാ അനധികൃത പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതും ആരാണ് എന്ന് പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് പകൽ പോലെ അറിയാം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും മറ്റും ചർച്ച ചെയ്തിരുന്ന ഘട്ടത്തിൽ പരിസ്ഥിതിവാദികളെ ആകെ കുഴ വെട്ടി അടിക്കണമെന്ന് പറഞ്ഞ് അസഭ്യം വിളിച്ചവരും ആരാണെന്ന് പൂഞ്ഞാർ ജനതയും കൂട്ടിക്കാൽക്കാരും ഒന്നും മറന്നിട്ടുണ്ടാവില്ല. മലമടക്കുകളിൽ ചുളുവിലക്ക് പാറക്കെട്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ട് അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് കോറികൾക്ക് ലൈസൻസ് ഉണ്ടാക്കിയിട്ട് വലിയ വിലയ്ക്ക് മറിച്ചുവിറ്റ് കോടികൾ ലാഭമുണ്ടാക്കുന്നത് പിതാവിൻ്റെ രക്ഷകർത്തൃത്വത്തിൽ മകനാണ് എന്ന സത്യം അങ്ങാടിപ്പാട്ടല്ലേ? മധ്യ തിരുവിതാംകൂറിലെ ഒട്ടുമിക്ക കോറികളായും പല പരത്തിലും പേരിലും ബിനാമി രൂപത്തിലും മാസപ്പടി വ്യവസ്ഥയിലും ഒക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന സംവിധാനത്തിൻ്റെ നിയന്ത്രണം കൈയാളി ഗുണഫലങ്ങൾ അനുഭവിച്ച് തടിച്ചു കൊഴുത്ത് കുടുവയർ വീർപ്പിക്കുമ്പോഴും ഈ നാടിൻ്റെ പരിസ്ഥിതി ആകെ തർത്തത് നിലാരംഭരായ ജനങ്ങൾ ജീവനോടെ മണ്ണിനടിയിൽ ആഴ്ന്നു പോകുന്ന ദുരന്തമുഖത്തേക്ക് ഈ നാടിനെ വലിച്ചെറിഞ്ഞ പാപഭാരത്തിൽ നിന്നും കൈകഴുകി മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അല്ലയോ പ്രസ്താവനക്കാരാ നിങ്ങളെ എന്തു പേര് വിളിക്കണം എന്ന് അറിയില്ല. ദുരന്തമുഖത്തും ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തുകയോ സഹായങ്ങൾ എത്തിക്കുകയോ ചെയ്യുന്നതിന് പകരം വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിന് ചവറ്റുകുട്ടയിലാണ് പൂഞ്ഞാർ ജനത സ്ഥാനം നൽകുന്നത് എന്ന് ഓർമ്മിച്ചാൽ നിന്ന്. പൂഞ്ഞാറിൽ മുൻപ് നടന്ന പല വികസനങ്ങളും പാറമട ലോബികൾക്ക് വഴിവെട്ടിക്കൊടുക്കാനും റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സഹായിക്കാനും ഒക്കെ ആയിരുന്നില്ലേ? പൂഞ്ഞാറിൽ ഏതെങ്കിലും വികസനത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഒരു ഘടകമായിരുന്നിട്ടുണ്ടോ? മുണ്ടക്കയം ബൈപ്പാസ് നിർമ്മിച്ച അവസരത്തിൽ വേണ്ടപ്പെട്ട ചില ആളുകളുടെ സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി മണിമലയാറ് കയ്യേറി ബൈപ്പാസ് നിർമ്മിച്ച് ആറിൻ്റെ വീതി പകുതിയായി കുറച്ചില്ലേ? നിഷേധിക്കാമോ? ആരാണ് ഈ പ്രളയത്തിൽ മുണ്ടക്കയം പുത്തൻചന്ത അടക്കം പ്രളയജലത്തിൽ മുങ്ങാനും ടൗൺ ഭാഗത്ത് മുളങ്കയത്തെയും കല്ലേപ്പാലം ഭാഗത്തെയും ആറ്റുപുറം പോക്കിൽ താമസിച്ചിരുന്ന 25 വീടുകൾ പൂർണ്ണമായും ഒലിച്ചു പോകാനും ആ പാവങ്ങളുടെ ആകെ ജീവിത സമ്പാദ്യങ്ങളും സ്വപ്നങ്ങളും അറബിക്കടലിലാക്കാനും ഇടയായത് എന്നതല്ലേ സത്യം? ഒരു നാടിനെ ആകെ മുടിച്ചിട്ട് വേദാന്തം പറയുമ്പോൾ അത് എന്നും ചിലവാകില്ല എന്നോർത്താൽ നിന്ന്. കുറേ പേരെ കുറേ കാലത്തേക്ക് കബളിപ്പിക്കാനായേക്കും, പക്ഷേ എല്ലാ കാലത്തേക്കും എല്ലാവരെയും കബളിപ്പിക്കാനാവില്ല എന്നത് കാലം കരുതി വയ്ക്കുന്ന സാമാന്യ നീതിയാണ്. കേരളം മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ജനകീയനായ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പ്രസ്താവന കൊടുക്കുമ്പോഴും അന്യരെ പഴിക്കുമ്പോഴും ഒരു കാര്യം ചെയ്യണം: കാലം പൊയ്മുഖം വലിച്ചു കീറുമ്പോൾ കണ്ണാടിയില്ലെങ്കിലും ഒന്ന് നോക്കുക. അവിടെ തെളിയുന്ന സ്വന്തം മുഖരൂപത്തിന് യൂദാസിൻ്റെയോ ചെന്നായിയുടെയോ രൂപമുണ്ടോ എന്ന്. നമസ്കാരം.